السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه برضا الله ما بعد. فقد قال النبي صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الأحد لم يولد ولم يلد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വേദിയിലുള്ള വിശിഷ്ടരായ ഉസ്താദുമാർ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന SOSന്റെയും SSFന്റെയും കർമ്മധീരരായ പ്രവർത്തകർ, വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മപ്പങ്ങന്മാർ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ചൂടൽ നാളെ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്നതും സ്വർഗത്തിലേക്കെത്താൻ കാരണമാകുന്നതുമായ ഒരമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കുറേ കാര്യങ്ങൾ പറയാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമുഖ പ്രഭാഷണങ്ങളിലെല്ലാം നിങ്ങൾ ശ്രവിച്ചതുപോലെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ നേരം അല്ല ഇത്. നമ്മുടെ പരിപാടി തുടങ്ങുന്നതിൽ അല്പം വൈകിയിട്ടുണ്ട്. നാളെ അത് ആവർത്തിക്കരുത് എന്നാണ് ബഹുമാന്യരായ ഉസ്താദ് നമ്മെ സൂചിപ്പിച്ചത്. നമ്മുടെ നാലുപാടുകൾ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഉള്ളത്. ഓരോ ദേശങ്ങളിലും യുദ്ധത്തിന്റെ ഭീതിയും അക്രമത്തിന്റെ അന്തരീക്ഷവും വേട്ടയാടലിന്റെ ചുറ്റുപാടുകളും എല്ലാം വിശ്വാസികളായ മോമിനീങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലം കഴിയുന്തോറും പ്രശ്നങ്ങൾ കലുഷിതമാവുന്നു എന്നല്ലാതെ കുറയുകയോ അറുതി വരുകയോ പരിഹരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വാസികൾ അറുങ്കൊല ചെയ്യപ്പെടുകയും നാലുപാടുകളിൽ നിന്ന് കൊത്തി വലിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നൊരാലോചനയ്ക്ക് വേണ്ടി ലോകത്തെ എല്ലാ വിശ്വാസികളുടെയും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡേഴ്സ് പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മിറ്റ് സംഘടിപ്പിച്ചാൽ, ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സംഘടിപ്പിച്ചാൽ ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ചില രാജ്യത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ചില സംഘടനയുടെ നേതാക്കൾ പറയുക, നമുക്കൊരു ആഗോള ലീഡർ ഇല്ലാത്തത് കൊണ്ടാണ് എന്നായിരിക്കും. അല്ല, ഇമാമുല്ലാഹം ഒരു നേതാവ് ലോകത്തെ എല്ലാവർക്കും ആയിട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നായിരിക്കും ഒരാള് പറയുക. വേറൊരാള് പറയുക, നമുക്ക് മീഡിയ സംവിധാനം ഏറ്റവും മികച്ച രീതിയിൽ ഇല്ല എന്നുള്ളതായിരിക്കും. മറ്റൊരാളുടെ അഭിപ്രായത്തിന്റെ സാധ്യത, നമുക്ക് ടെക്നിക്കൽ സംവിധാനം സിസ്റ്റമാറ്റിക് അല്ല എന്നുള്ളതായിരിക്കും.
ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്ന അഭിപ്രായം എന്തായിരിക്കും? എന്തായിരിക്കും എന്റെ അനുയായികൾ ഇങ്ങനെ നാലുപാടുകളിൽ നിന്ന് കൊത്തിവലിക്കപ്പെടുന്ന രീതിയിൽ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി ഒന്നേ ഉണ്ടാവുകയുള്ളൂ. അതെന്താ? മീഡിയ സംവിധാനത്തിന്റെ പ്രശ്നങ്ങളോ അൽ ഇമാമുൽ അഅലമിന്റെ ഇല്ലായ്മയോ ടെക്നിക്കൽ സംവിധാനത്തിന്റെ അപര്യാപ്തതയോ അല്ല, മറിച്ച് പറയാൻ സാധ്യതയുള്ളത് എന്റെ ഉമ്മത്ത് ഈ പ്രശ്നങ്ങളുടെ നടുവട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ കാരണം അൽ വഹൻ എന്നായിരിക്കും. വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താണ് തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് തങ്ങൾ പറയുന്നത് ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. അതാണ് അൾട്ടിമേറ്റായ പ്രോബ്ലമായി കിടക്കുന്നത്. നമ്മുടെ അടിസ്ഥാന പ്രശ്നം ദുനിയാവിനോടുള്ള പ്രേമമാണ്. അങ്ങനെ ദുനിയാവിനോട് പ്രേമം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് മനസ്സിൽ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കണ്ട എന്നൊരു ചിന്ത, മരണം പേടിയാവുന്ന ഒരു ചിന്ത. ബദരീങ്ങൾക്ക് മരണം പേടിയില്ല. അവർ ഏറ്റവും നന്നായി ഉറങ്ങിയത് ബദർ യുദ്ധത്തിന്റെ തലേന്നായിരുന്നു. എന്തുകൊണ്ട്? നാളെ എന്ത് സംഭവിക്കും എന്നവർക്ക് ഭയം ബേജാറില്ല. മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്കാണെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഈ സമുദായത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ ഒരൊറ്റ പ്രശ്നമല്ല, മറിച്ച് ഒന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരും, ആ കാലത്ത് ഭക്ഷണത്തളികയുടെ നാല് വട്ടങ്ങളിൽ നിന്ന് എല്ലാവരും കൈനീട്ടുന്നത് പോലെ ഓരോ ഭാഗത്തു നിന്ന് വ്യത്യസ്ത വിവാദ കോൺട്രവേഴ്സി ടോപ്പിക്കുകളിലായി എന്റെ ഉമ്മത്തിന് നേരെ കൈനീട്ടും. അന്ന് സ്വഹാബത്തിന്റെ ഒരു ചോദ്യമുണ്ട്, വമിൻ ഖില്ലതി നഹ്നു യൗമയിദിൻ, അന്ന് നമ്മൾ ആള് കുറവായത് കൊണ്ടാണോ നബിയെ? അല്ല, ബല്ലന്തും കസീറു, നിങ്ങൾ സോ മെനി, ധാരാളം പേരുണ്ട്. പക്ഷേ നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം അൽ വഹൻ, ദുനിയാവിനോടുള്ള പ്രേമം കേറിപ്പോയി. വീട് വലുതാക്കണം, വാഹനം മികച്ചതാവണം, സ്വർണം ധാരാളമായി ഉണ്ടാവണം, ഒരുപാട് ഡ്രസ് ഉണ്ടാവണം, പുതിയ മോഡലായിരിക്കണം. ഇതാണ് നമ്മുടെ ചിന്ത. മൗലിദ് കഴിക്കുന്നുണ്ട്, മഹ്ലറയുണ്ട്, നിസ്കാരമുണ്ട്, പക്ഷെ ദുനിയാവിനോടുള്ള ഹബ്ബ് പോകുന്നില്ല. ദുനിയാവിനോടുള്ള പ്രേമം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുമിഞ്ഞു കൂടിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഹബീബുല്ലാഹുമായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. നാം നേരിടുന്ന പ്രശ്നത്തെ നമുക്ക് അതിജയിക്കാൻ പറ്റണം. ഹുബ്ബു ദുനിയാ റഊസു കുല്ലി ഖതിയാ, എല്ലാ തെറ്റിന്റെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള മോഹമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ പിന്തുടരൂ. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പൊന്നുമോനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോവുകയാണ്. അതുപോലെ നമ്മുടെ മക്കളെ അറുക്കാൻ കൊണ്ടുപോകുന്നിടത്ത് നമ്മൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ അറവ് അവിടെ നടന്നില്ല, നമ്മളും അറുക്കേണ്ടതില്ല. പിന്നെന്തിനാണ് അറുക്കേണ്ടത്? മകൻ പറയാണ്, എനിക്ക് ഫിലിപ്പൈൻസിൽ MBBS പഠിക്കണം, ബി ഫാം BDS പഠിക്കണം. മോനെ എന്താ പറയുന്നത്? വാപ്പ മദ്രസയിൽ പഠിപ്പിച്ച് കൂലിപ്പണിയെടുത്തിട്ട് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് എങ്ങനെ 4 ലക്ഷം ഫീസ് അടക്കാനാണ്? ലോൺ എടുത്തൂടെ വാപ്പാ, എഡ്യൂക്കേഷന് പ്രത്യേകം ലോൺ ഉണ്ടല്ലോ. ആഗ്രഹം നീ അറുത്തു കളയണം. ഭാര്യ പറയാണ്, നിങ്ങളുടെ 800 ആൾട്ടോ മാറ്റാനായിട്ടുണ്ട്, ഒരു ഇന്നോവയെങ്കിലും എടുത്തൂടെ. എങ്ങനെ എടുക്കാനാ മോളെ? ഇൻഷൂറല്ലേ എല്ലാവർക്കും ഉള്ളത്? പലിശ ഹറാമാണെന്ന മസാല നോക്കിയാൽ അതൊക്കെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്
ആ ഹവൻ നഫ്സ് ദുനിയാവിനോടുള്ള ഹുബ്ബ് അത് നീ അറുക്കണം. അതാണ് ഇബ്രാഹിം നബിയുടെ ചര്യ. എന്തെല്ലാം മോശമായ ആഗ്രഹങ്ങളുണ്ടോ നമ്മുടെ വീടുകളിൽ വളരുന്നത്, അത് ബർത്ത്ഡേയുടെ പേരിലാണെങ്കിലും കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ഇസ്ലാമിക വിരുദ്ധമായ ഒന്നും എന്റെ വീട്ടിൽ നടക്കില്ലെന്ന പ്രതിജ്ഞ വേണം. അത് വേണമെങ്കിൽ ആദ്യം നമുക്കൊരു നിലപാടുണ്ടാവണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ തെറ്റിന്റെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള മോഹമാണ്. ശവ്വാല് പത്തിന്റെ അന്ന് ഒരു കല്യാണം, ഭർത്താവിനോട് ഭാര്യ പറയാണ് ഒരു പുതിയ ഡ്രസ് എടുക്കണ്ട, ഇന്നാലില്ല പുതിയ ഡ്രസ്സോ, പെരുന്നാള് പിന്നാണല്ലേ, ചവ്വാൽ ഒന്നിനല്ലേ കഴിഞ്ഞത്, ആകെ ഒരാഴ്ചയല്ലേ പിന്നിട്ടിട്ടുള്ളൂ ആ ഡ്രസ് ഇട്ടാ പോരെ കല്യാണത്തിന്. അപ്പൊ ഭാര്യന്റെ കമന്റ്, ആ ഡ്രസ് എല്ലാരും കണ്ടിന് എന്നാ ചാക്കിൽ പൊതിന് കൊണ്ടുപോയിക്കോ, ഡ്രസ് പിന്നെ എല്ലാരും കാണാനുള്ളതന്നല്ലേ. ഒരു വട്ടം ഡ്രസ് കണ്ടതിനല്ലേ ആരോടാ മോനെ ഇതിക്കാരൻ കളിക്കുന്നത്. ഒരു ധിക്കാരല്ലേ നമ്മുടെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആരോടാ നമ്മൾ ഈ വാശി തീർക്കുന്നത്. കോസ്മെറ്റിക്സുകൾ ഉപയോഗിച്ച് കാലം തീർക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ ഇസ്തഇദൂലിൽ മൗതി ഖബല നുസൂലിൽ മൗത്, മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടവരാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നബിയേ വാപ്പാ എന്റെ രണ്ട് കൈയും പൊട്ടി ഒലിക്കുകയാണ്, പണിയെടുത്തിട്ട് പൊട്ടി ഒലിക്കുകയാണ്, സമരത്തിൽ നിന്ന് യുദ്ധാർജിത സ്വത്തായി കിട്ടിയ വനീമത്തിൽ നിന്നുള്ള അടിമകളെ എന്റെ വീട്ടിൽ ഹെൽപ്പിനൊന്ന് സർവന്റായി കിട്ടുമോ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് എന്താ കൊടുത്തത്? ഫാത്തി കൊണ്ടുവരി, മോളെന്താ ചോദിച്ചത്? അടിമനെ വേണമെന്നോ? എന്താ നമുക്ക് എന്തിനു ദുനിയാവ് മോളെ, നമുക്ക് സ്വർഗം വാങ്ങണ്ടേ? മോള് ഉറങ്ങാ നേരത്ത് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ കേട്ടോ. ഓക്കെ ഓക്കെ, പന്റെ മോളല്ലേ, യെസ് ബിഗ് ലൈക്ക് പോയിക്കോ, അതാ കൊടുത്തത്. എന്റെ മോളെ കല്യാണത്തിന് രണ്ട് കാറും 50 പവനും വലിയ കാര്യമല്ല, വലിയ കാര്യമല്ല. ദുനിയാവിനോടുള്ള പ്രേമമല്ല മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഹാജിയാരുടെ ഹജ്ജുമ്മാന്റെ മക്കൾ, അവര് വലിയ പ്രാസ്ഥാനിക നേതൃത്വം തന്നെ. അവരുടെ മക്കളുടെ വേഷവിധാനം എങ്ങനെ, ഹെയർ സ്റ്റൈൽ എങ്ങനെ, അതിലൊന്നും ബേജാറില്ലെങ്കിൽ കേൾക്കണം ഒരു ഹദീസ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂന്ന് വിഭാഗത്തിന് നരകം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. മൂന്ന് വിഭാഗത്തിന് സ്വർഗ ഹറാമാ. ആരാ മൂന്ന് വിഭാഗം? ഒന്ന് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ, രണ്ടാമത്തത് മദ്യപാനികൾ, മൂന്നാമത്തത് ദയ്യൂസ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാ? ഹദീസിൽ തന്നെ അതിന്റെ വിശദീകരണം കാണാം. മക്കൾ കുടുംബക്കാര് തെറ്റ് ചെയ്യുമ്പോൾ ബേജാറില്ലാത്ത രക്ഷിതാക്കൾ. മക്കളായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഉസ്താദ്, അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആക്കിയാൽ ഇട നടക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഈ ഹദീസ് ഒന്ന് പഠിക്കണം, നല്ലതാ. വാപ്പ പള്ളിയിൽ ഒന്നാം സഫിലുണ്ട്, ഉമ്മ തഹജ്ജുദിന്റെ നേരത്ത് അരമനയുടെ അകത്തളത്തിൽ ഇരുന്ന് അള്ളാഹിനോട് ദ്വാരക്കുണ്ട്, പ്ലസ് ടു കാര് നിസ്കാരം കൊള്ളാക്കുന്നുണ്ട്. ഉമ്മ വാപ്പ ജീവിതം പരാജയത്തിലാണ്. അറുപത്തഞ്ചു കൊല്ലം ജീവിച്ച ജീവിതം നഷ്ടക്കച്ചവടമാണ്. കാരണം മക്കളെ കൊണ്ട് നമുക്ക് നരകമാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ദുനിയാവിനോടുള്ള പ്രേമമാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം. നിസ്കാര 7 വയസ്സിൽ കൽപ്പിക്കൽ നിർബന്ധം പോലെയാണ് റമദാൻ നോമ്പ് നിർബന്ധമായിട്ട് കൽപ്പിക്കണം. ഉസ്താദ് 7 വയസ്സുള്ള കുട്ടിയുടെ എങ്ങനെ പറയാ എന്നാണോ തോന്നണത്?
കൊറേ നേരം വൈകിട്ടല്ലേ ഉറങ്ങിയതും കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്നാണോ ആലോചിക്കുന്നത്? എങ്കിലൊരു കാര്യം ചെയ്യും, വീടിന് തീപിടിക്കുമ്പോൾ നിങ്ങൾ മക്കൾ ഉറങ്ങിക്കോളി എന്ന് ചിന്തിക്കൂ. ഇല്ലല്ലോ, എന്നാ ഈ തീയേക്കാൾ 69+70 ഇരട്ടി നരകത്തിന്റെ തീയിലാണ് നിങ്ങൾ മക്കളെ കടത്തുന്നതെന്ന് ആലോചന വേണം. സ്നേഹമല്ല അത്, അത് കുട്ടികളെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ്. അതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പല രക്ഷിതാക്കളെയും നരകത്തിലേക്ക് എത്തിക്കുന്നത് അവരുടെ സ്വന്തം മക്കളാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ദുനിയാവിനോടുള്ള പ്രേമം അത് ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ മരണം പേടിയാണ്, ആഹ്റം പേടിയാണ്. അവർക്ക് ആഹ്റത്തിന്റെ ഇബാദത്തിന്റെ ചിന്ത വരൂല. അങ്ങനെ ഹൃദയം ചത്തുപോയാൽ, ഹൃദയം മരിച്ചുപോയാൽ ഒന്നാമത് അവർക്കുണ്ടാവുന്ന അടയാളം അല്ലാ യജിദ ലിത്വഅതി സമറ, ഇബാദത്തെ ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇബാദത്തെ ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഖുർആൻ ഓതുമ്പോ ഉറക്കം വരും, ഫോൺ നോക്കുമ്പോ എന്നോ ഉറക്കം. 12:35 ലാസ്റ്റ് സെയിൻ ടുഡേ, 12:35 ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു. അൽകഹ്ഫ് സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. നാളെ വെള്ളിയാണ്, എത്ര പേര് അൽകഹ്ഫ് ഓതും? മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, എല്ലാ വെള്ളിയാഴ്ചയും 3 അൽകഹ്ഫ് ഓതുന്ന മഹാനായിരുന്നു. നമുക്ക് ഒന്നെന്നെ ഓതാൻ നേരമില്ല. അതെന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ദുനിയാവിനോടുള്ള പ്രേമം നമ്മുടെ ഹൃദയത്തിൽ വന്നുപോയി. താത്താമാര് പറയും, പെണ്ണങ്ങന്മാര് പറയും, സതേ നിസ്കാര കുപ്പായിട്ടിട്ട് മുസല്ലയിൽ ഇരിക്കും ഉറക്കം വരുന്ന, ഖുർആൻ എടുക്കും ഉറക്കം വരുന്ന, എന്താന്നറിയില്ല, കണ്ണറാറ്റാണോ മൂക്കറാന്ന് കണ്ണറ്. നിങ്ങൾ എന്നെ ഈ ഇജ്തിഹാദ് ഇസ്തിൻബാത്തെല്ലാം ചെയ്തല്ലേ, കണ്ണേറ് പോലും. എന്ത് കണ്ണേറ്? ആരാ ഇതൊക്കെ കണ്ടുപിടിച്ചേക്കണത്? കണ്ടതൊക്കെ കണ്ണേറക്കാനാണോ? നമ്മൾ മടിയന്മാരാണ്, അതന്നെ അതിന്റെ കാരണം. എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ പറഞ്ഞാൽ ഒന്നും എനിക്ക് സ്ഥിരാക്കാൻ പറ്റണില്ല. സ്ഥിരാക്കാൻ വേറെന്തെങ്കിലും ദിക്കറുണ്ട്, വേറെ കോമഡി. തീരെ ഒന്നും ഓർമ്മയില്ലാത്തോണ്ട് അലം നശർ സൂറത്ത് ഓതാൻ പറഞ്ഞേ, അതും മറന്നുപോയാൽ എന്താ ചെയ്യാ? ഒരു 10 തലക്കെടുത്തിടുക, വേറെന്താ ചെയ്യണത്? നമുക്ക് തന്നെ ഇബാദത്തിന് ആനന്ദം കിട്ടുന്നില്ല. അതിന്റെ അടിസ്ഥാന പ്രശ്നമാണിത്. ദുനിയാവിനോട് ഹബ്ബ് വന്നു. യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഒരാൾ ഒരു 500 രൂപ തന്നു, ശരിക്കും വാങ്ങിയ നമ്മളാ കൊടുങ്ങുക. ഹലാലുഹാ ഹിസാബുൻ വഹറാമുഹാ ഇഖാബുൻ, ഹലാലാണെങ്കിൽ നാളെ ആഖിറത്തിൽ ഹിസാബുണ്ട്, ഹറാമാണെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. കുടുങ്ങി എന്ന് പറഞ്ഞാ കുടുങ്ങി. ഈ ദുനിയാവിനോടുള്ള പ്രേമം നമ്മുടെ ഹൃദയത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുവരണം. ദുനിയാവിനോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രേമം പണത്തോടുള്ള പ്രേമമല്ല. മഹാന്മാര് വിശദീകരിച്ചു, ഹുബ്ബുൽ ജാഹ്, സ്ഥാനം കിട്ടണം, സ്വാഗതത്തിൽ പേര് വേണം, നോട്ടീസിൽ പേര് വേണം. എന്റെ പേര് പറഞ്ഞില്ല, സ്വതക്ക ചെയ്തിട്ട് എന്റെ പേര് പറഞ്ഞില്ലല്ലോ, അടുത്ത കൊല്ലത്തെ പിരിവിന് എന്റെ അടുത്ത് വരട്ടെ, ഞാൻ കൊടുക്കൂല. സ്ഥാനം കിട്ടാനാണ് എല്ലാവർക്കും മോഹം. കൊറേ അഭിനയിച്ച് കൊറേ കളിച്ച് കോടികൾ സമ്പാദിച്ച് പിന്നീട് അവര് നേടുന്നത് എങ്ങനെയെങ്കിലും ഒരു രാജ്യസഭാംഗമാവണം. സ്ഥാനം ആവാനാണ് കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നെ ബഹുമാനിക്കണം, എന്നെ പരിഗണിക്കണം. ദുനിയാവ് മോശം, ആ ദുനിയാവിലെ ഏറ്റവും വലിയ മോശം ഹുബ്ബുൽ ജാഹാണെന്ന് മഹാന്മാര് പറയുകയാണ്. എന്നെ ബഹുമാനിക്കണമെന്ന് ചിന്തിച്ചാൽ അത് കിബറിന്റെ റിയാ ഇല്ല 1 റാങ്ക്കാരന്റെ അടയാളമാണ്.
ഇജാബുൽ മർഇ ബിനഫ്സിഹി, ഞാൻ കുഴപ്പമില്ലെന്ന് ചിന്തിക്കൽ. ആ രോഗം ഒരാൾക്ക് വന്നാൽ ഇബ്ലീസ് അവനെ പിന്നീട് പിഴപ്പിക്കൂല. ഇബ്ലീസ് തിരിച്ചു പോകുമ്പോ ഷൈത്താന്മാര് ചോദിക്കും, എന്റെ മൂപ്പരെ പിഴപ്പിക്കുന്നില്ലേ? ഷൈത്താന്മാരോട് ഇബ്ലീസിന്റെ മറുപടി, ഞാൻ ഓന്റെ പരം കൂടിയാൽ ഞാനും കുറെ മോശാവാനുള്ള സാധ്യതയുണ്ട്. എന്നെ മൂപ്പര് മോശാക്കാൻ സാധ്യതയുണ്ട്. മൂപ്പര് സെൽഫിയുടെ ആളാണ്. കൂട്ടുകാരെ, നമ്മൾ ചെയ്യുന്ന ദീനി പ്രവർത്തനം അതാരെയും കാണിക്കാനുള്ളതല്ല, ആരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിനുള്ളതാണ്. ഫതുഉൽ മുഈനിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. നൂറുൽ ഉലമയുടെ ഉസ്താദാണ് മുദരിസ്. ഉസ്താദ് ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, എന്റെ ഒരു ഇബാദത്ത് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. ശിഷ്യന്മാര് ചിന്തക്ക് തീ കൊടുത്തു, എന്താ ഉസ്താദ് വിട്ടുപോയത്? ലോഹ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഔറാദുകൾ രാവിലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്, പിന്നെന്ത് ഇബാദത്താണ് ഉസ്താദിന്റെ മിസ്സായത്? സംശയത്തിന്റെ മറുപടി ഉസ്താദിന്റെ നാവിൽ നിന്ന് തന്നെ വന്നു. അവിടെ അതാ മേശപ്പുറത്തിന്റെ കഷായം, അതെടുത്തുകൊണ്ട് വരീ, അതെന്റെ മരുന്നാണ്, രോഗത്തിന് ചികിത്സ സുന്നത്താണ്, അത് ഇബാദത്താണ്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ, എന്റെ ജീവിതത്തിലെ ഓരോന്നും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിനുള്ളതാണ്. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മൾ പങ്കെടുക്കുന്ന സ്വലാഹത്ത് മജ്‌ലിസ് അവിടെ ഇരുന്ന് ഫോട്ടോ വിടാനുള്ളതല്ല. ബുർദന്റെ മജ്‌ലിസ് അത് റസൂലുള്ള ഡയറക്റ്റ് കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അതെന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുന്നത്? മഹബത്ത് മഹബത്താകുന്നത് എപ്പോഴാണ്? ഹൃദയത്തിൽ നിന്ന് വരുന്ന സമയത്താണ്. അവിടെയല്ലേ മുഅ്മിനീങ്ങളെ നമുക്ക് വിജയിക്കാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പഴയകാല മനുഷ്യർ, പഴയകാല മുഅ്മിനീങ്ങൾ എന്തിനു പറയുന്നു ഇപ്പോഴും അങ്ങനത്തെ പാവങ്ങളില്ലേ? റബീഉൽ അവ്വലിന്റെ ആ റബീഉൽ അവ്വൽ പിറക്കുന്നത് മണത്തറിയുകയാണ് ആ മുഹിബ്ബീങ്ങൾ. എപ്പോഴാണ് മണത്തറിയുന്നത്? തൊട്ടു മുമ്പുള്ള സഫർ, അതിനു മുമ്പുള്ള മുഹറം, അതിനു മുമ്പുള്ള ദുൽഹിജ്ജ മാസത്തിൽ മരിച്ചുപോയ ഭർത്താവിന്റെ ഭാര്യ, വിധവയായ പെണ്ണുങ്ങൾ തന്റെ നാല് യത്തീം മക്കളോട് പറയാണ്, മക്കളെ റസൂലുള്ളാന്റെ മുത്തുനബിന്റെ മാസം വരുന്നു. എപ്പോഴാണ് ആ മുഹിബ്ബീങ്ങൾ അങ്ങനെ പറയണത്? മൂന്ന് മാസം മുന്നേ അവർക്ക് മണം വന്നു, അവർക്ക് മഹബത്ത് അലതല്ലിപ്പോയി. SYS മെഡിക്കൽ കാർഡ് കൊണ്ട് ജീവിക്കുന്ന കുടുംബം, സാന്ത്വനത്തിന്റെ വളണ്ടിയേഴ്സിന്റെ സേവനങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്ന കുടുംബം, ആകപ്പാടെ കിട്ടുന്ന SYS 2500 മാത്രം മാസം, ഇതുകൊണ്ട് മുളക് പൊടി വാങ്ങണം, മല്ലിപ്പൊടി വാങ്ങണം, പച്ചക്കറി വാങ്ങണം, മുട്ട വാങ്ങണം, മൈദ വാങ്ങണം, കുഞ്ഞുങ്ങളുടെ സ്കൂളിന്റെ വിഷയങ്ങൾ നോക്കണം, വീടിന്റെ എല്ലാ കാര്യം നോക്കണം. 2500 മതിയാവില്ല, എന്നാലും 1000-1500 മാസാമാസം കടബാധ്യതയാണ്. ആ വിധവയായ ഉമ്മയാണ് ചർച്ച ചെയ്യുന്നത്. മൂത്ത മോന് 6ാം ക്ലാസ്സിൽ, ബാക്കിയുള്ള 3 പിഞ്ചുകിടാങ്ങൾ. ഭർത്താവ് അതായി കുഞ്ഞുങ്ങളുടെ ഉപ്പ ആക്സിഡന്റിൽ മരിച്ച് യത്തീമക്കളാക്കി. ഈ മൂത്ത മോനോട് പറയാനാണ്,
കടയിൽ പോയിട്ട് ഒരു പെട്ടി വാങ്ങിയിട്ട് വരൂ മോനെ. റബീഉല്ലവലിനെ മദ്രസ മക്കളുടെ ഘോഷയാത്ര പോകുമ്പോ, നബിദിന റാലി പോകുമ്പോ റസൂലുള്ളാന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ വർത്താനുമായി പെട്ടി വാങ്ങാൻ അയച്ചു. നമ്മുടെ നാട്ടിലൊക്കെ അതിന് ഭണ്ഡാരം എന്ന് പറയും, സേവിംഗ് മണി ആയിട്ട്. അത് വാങ്ങാനുള്ള 10 രൂപ വരെ ആ ഉമ്മാന്റെ അടുത്തില്ല. ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ കഴിയുന്ന ജീവിതം. അത് വാങ്ങാൻ വേണ്ടി പോയി കടക്കാരനോട് കടം പറഞ്ഞു. SYS സന്ദനത്തിന്റെ ഫണ്ട് കിട്ടിയാൽ അടുത്ത മാസം തരുമെന്ന് അവർക്കും ഇവർക്കുമൊക്കെ അറിയാം. അത് വാങ്ങിയിട്ട് ഒരാണിയെ കടിച്ച് ചുമരിന് പന്താക്കി വെച്ചു. മുട്ട വാങ്ങിയതിന്റെ ബാക്കി 10 രൂപ വിസ്മിയും ചൊല്ലിയിട്ടു. 2 രൂപ എന്റെ കോയൻ ബെട്ടിന്റെ അടിയിൽ നിന്നെടുത്തിട്ടു. അങ്ങനെ മധുരിക്കുന്ന ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം തുടങ്ങി. സഫറങ്ങ് ആയി 10 ഇട്ടു 20 ഇട്ടു 50 ഇട്ടു. ഇതിന്റെ അപ്പുറം പോകാനുള്ള കപ്പാസിറ്റി ആ സാധുക്കൾക്ക് ഇല്ല. അവര് കാണുന്ന ഏറ്റവും വലിയ നോട്ട് ഈ 50 തന്നെ. അവര് വീണ്ടും വീണ്ടും ഈ ഭണ്ഡാരം നോക്കും. മക്കളെ ഒക്കെ ചുറ്റുവട്ട തിരുത്തിട്ട് മുത്തുനബീന്റെ ഭണ്ഡാരാണെന്ന് പറഞ്ഞുകൊടുക്കും. ആ കുഞ്ഞിളം മനസ്സില് ഉമ്മ ഇട്ടുകൊടുക്കുന്ന മുത്തുനബിയുണ്ടല്ലോ. അങ്ങനെ റബീഉല്ലവ്വല് 10 ആയി 11 ആയി. 12 പുലരിയിലാണ് ഘോഷയാത്ര. 12 രാവിലെ ഘോഷയാത്ര ആരംഭിക്കും. മദ്രസ പിഞ്ചോമിനുകളുടെ സ്കൗട്ടും ദഫും മദഹിന്റെ അകമ്പടിയും ഓരോ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്ന പ്രകീർത്തന തക്ബീറിന്റെ ജാഥ മുഴങ്ങുന്ന നബിദിന റാലി ഇതുവഴി പോകുമ്പോൾ മൂത്തമോനോട് ഉമ്മ പറയുകയാണ്, ഉസ്താദിനോട് പറയണം ഒന്ന് നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെയും പോകണേ. റസൂലുള്ളാന്റെ മദഹ് പാടുന്നത് കേൾക്കാൻ പൂതിയായിട്ടാണ്. റബീഉല്ലവ്വലിന്റെ 11 ആ ഭണ്ഡാരം പെട്ടിയെടുത്തു. എന്നിട്ട് പൊളിച്ചടക്കുന്നതിന്റെ മുമ്പ്, മുറിക്കുന്നതിന്റെ മുമ്പ് 4 യത്തീമക്കളെ ഇരുത്തിയിട്ട് ഈ ഉമ്മ, വിധവയായ ഉമ്മ തല ചുറ്റിയിട്ട് പറയാണ്, മുത്തുനബിയേ എന്റെ മക്കളെ നന്നാക്കി തരണേ. അതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്. ആ മഹബത്ത് ഇൻസ്റ്റഗ്രാമിലില്ല. കാലിഗ്രഫി വരച്ചിട്ട് ആരെയും കാണിക്കാനല്ല, ആ മഹബത്താണ് മഹബത്ത്. ആ സ്നേഹമാണ് വേണത് വേണ്ടത് മോമിനീങ്ങളെ. എന്നിട്ട് 2 പാക്കറ്റ് മിഠായി വാങ്ങും. ആകപ്പാഹട കിട്ടിയത് 3.5 മാസം കൊണ്ട് 380 രൂപയാണ്. 2 പാക്കറ്റ് ഒരു മിൽക്കി ബാറും മറ്റൊന്ന് എക്ലെയറും വാങ്ങി. ഉപ്പ മരിച്ചിട്ട് ഈ എത്തിയ മക്കൾക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി ഇവര് വാങ്ങിയിട്ട് ആ മിഠായി പൊതിഞ്ഞിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കയറ് കെട്ടിയിട്ട് മൂത്ത മോന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ആ ഉമ്മ റൗളയിലേക്ക് ഒരു മെസ്സേജ് വിടും, മുത്തുനബിയെ ഇതൊന്നും ഉണ്ടായിട്ട് കൊടുക്കണല്ല. ഈ 350 നിന്ന് 120 കൂടി കൂട്ടിയത് അപ്പുറത്തെ ഉമ്മാനോട് കടം വാങ്ങിയിട്ടാണ്. റസൂലുള്ളാഹി തങ്ങളോട് പറയുന്ന ഒരു സാധനമുണ്ട്, പൊരുത്തം വേണം നബിയെ, എനിക്ക് എന്റെ മക്കളെ ഒന്നും നന്നാക്കാൻ പറ്റൂല, എന്റെ മക്കൾക്ക് ഉപ്പയില്ല, തങ്ങളൊന്ന് തർബിയത്ത് നടത്തി എന്റെ മക്കളെ നന്നാക്കി തരണേ. എന്നിട്ടും ഇങ്ങനെ ഘോഷയാത്ര പോകുമ്പോ, നബിദിന റാലി പോകുമ്പോ ആ മതിലിന്റെ മേലെ വെച്ചിട്ട് SSF കുഞ്ഞുങ്ങളെ ഒന്ന് വിളിച്ചിട്ട് ഇത് കൊടുക്കണേ മോളെ മക്കളെ എന്ന് പറയുമ്പോ റൗളയിൽ നിന്നൊരു ടിക്ക് വരികയാണ്. ഇതാണ് മഹബത്ത് നമ്മുടെ ഖൽബിൽ വേണ്ടത്.
എക്സ്ബിഷനിസം അല്ല മഹബത്ത്, ആരെയും കാണിക്കലല്ല മഹബത്ത്, ചൊല്ലിയ സ്വലാത്താരെയും ബോധ്യപ്പെടുത്തലല്ല. പിന്നെന്താ മഹബത്ത്? വൽഹബ്ബു യഅതരിദു ലദാതി ബിൽ അലമീ. ആരെങ്കിലൊക്കെ കളിയാക്കിയാൽ, ഹിജാബിട്ടതിന് പരിഹസിച്ചു, തൊപ്പിയിട്ടതിന് സൂഫി എന്ന് കളിയാക്കി, ആ കളിയാക്കലൊന്നും നമ്മുടെ ചെവിക്ക് വരൂല. ഇന്നൽ മുഹിബ്ബ അനിൽ ഉദാലി ഫീ സമമി. ആക്ഷേപകരുടെ ആക്ഷേപം നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല. എസ് എസ് എഫിന്റെ പ്രവർത്തകരെ പരിഹസിക്കാൻ ആളുണ്ടാവും. ഉമ്മമാരെ മക്കളെ അലിമീങ്ങളാക്കുമ്പോ പരിഹസിക്കാൻ പലരും വരും. അതൊന്നും നമ്മുടെ ചെവിയിൽ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആകുന്ന പെൺകുട്ടികൾ അവിടെയും ഇവിടെയും തുറന്ന്, ഔറത്ത് തുറന്ന് ഫാഷൻ ഡ്രസ്സുകൾ ഇടുമ്പോ നിന്റെ ശരീരം മുഴുവൻ മറക്കുമ്പോ പരിഹസിക്കാരും ശല്യപ്പെടുത്തരുതല്ലോ. രോഗികളോട് പെരുമാറേണ്ട ഒരുപാട് അദബുകളുണ്ട്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ എഴുതുന്നുണ്ട്. സാന്ത്വനം വളണ്ടിയർമാർ നിർബന്ധമായി അറിയേണ്ട വിവരങ്ങൾ അതിൽ കാണാം. അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർലി വൽ ഇയാദ എന്നാണ് ആ കിതാബിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബക്കാരോട് പറഞ്ഞു, സ്വഹാബി ഉറങ്ങാണല്ലോ, വിളിക്കണ്ട, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ എന്നെ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം, ഞാൻ വരാം. ഏത് പാതിരാത്രിയാണെങ്കിലും വരാം. കാരണം ഈ ത്വൽഹ എന്ന് പറയുന്ന സ്വഹാബി ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന വിവരം സ്വഹാബത്ത് കുടുംബക്കാർ അറിയിച്ചു. നിങ്ങൾ ഉറക്കട്ടെ, എന്താ നിങ്ങള് വിളിക്കണ്ടെന്ന് പറയണത്? ഈ പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അവിടുത്തെ കാലിന് വല്ല ഇഴജന്തുക്കളും കടിച്ചാലോ, വല്ല കല്ലും തട്ടിയിട്ട് അവിടുത്തെ കാല് വേദനിച്ചാലോ, വല്ല ശത്രുവും ഒളിഞ്ഞിരുന്നുകൊണ്ട് ആക്രമിച്ചാലോ, എന്റെ നേതാവിന് എന്നെ കൊണ്ട് വേദന ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് എന്റെ നേതാവിന് ഇപ്പം വിളിക്കണ്ട എന്നും പറഞ്ഞു ഈ സ്വഹാബി വഫാത്തായി. സുബീക്ക് ആ മഹാന്റെ ജനാസ പള്ളിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ വിളിക്കാതിരുന്നത്? തങ്ങൾ പാതിരാത്രിക്ക് വരുമ്പോ തങ്ങളുടെ കാലിന് വല്ല ഇഴജന്തുക്കളും കടിച്ചാലോ, കുത്തിയാലോ, ശത്രുക്കൾ വേദനിപ്പിച്ചാലോ എന്നൊക്കെയാണ് ആ സ്വഹാബി പറഞ്ഞത്. എന്റെ ത്വൽഹ, അവിടുന്ന് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഒരു ദുആ നടത്തുന്നുണ്ട്. എന്റെ ത്വൽഹന്റെ വണ്ടി ഇവിടുന്ന് വിട്ടിട്ടുണ്ട് റബ്ബേ, പ്രൗഢ ഗംഭീരമായ സ്വീകരണം തന്നെ അങ്ങോട്ട് സ്വർഗത്തിൽ കൊടുക്കണേ. ഇതല്ലേ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹിനെ വേദനിപ്പിക്കരുത് മക്കളെ. എന്താണ് മുത്തുനബി നമ്മളെ ചെയ്ത്? ചില ചെറുപ്പക്കാരുടെ കളിയൊക്കെ കണ്ടാത്തോന്നും മൂപ്പരെന്തോ റസൂൽ എന്തോ ചെയ്തിട്ടുണ്ട്. എന്ത് ധിക്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരല്ലേ? നമ്മുടെ കല്യാണം അല്ലേ അടുത്ത തലമുറക്ക് മാതൃകയാവേണ്ടത്? പേക്കൂത്തുകളും വൃത്തികേടുകളും ആണോ നമ്മുടെ വിവാഹങ്ങളിൽ നടക്കേണ്ടത്? നമ്മൾ പാതിരാത്രി പാതിരാവിന്റെ പഴുതിൽ യൂട്യൂബിലോ ക്രോമിലോ വല്ല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹറാം കാണുമ്പോ വേദനിക്കുന്ന ഒരു കൽബുണ്ട് റൗലയിൽ എന്ന ഓർമ്മ നമുക്ക് വേണ്ടേ? തങ്ങൾ ഓൾറെഡി വേദനിപ്പിക്കാൻ യുക്തിവാദികളും ലിബറൽ ടീമും ഫെമിനിസ്റ്റ് വാദക്കാരും ബിദഅത്തുകാരുമല്ലേ? നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്നല്ലേ മുജാഹിദുകാരന്റെ വാദം? ആരേ ഉമ്മ? ആര് ആമിന ബീവി? ആരാ തങ്ങൾ 8 മാസം വയറ്റിൽ കൊണ്ട് നടന്ന ഉമ്മല്ലേ? ആ ഉമ്മാനല്ലേ? നമ്മുടെ ഉപ്പ കള്ളൂടിയാനാന്ന് പറഞ്ഞ നമുക്ക് എത്ര വിഷമുണ്ടാവും? ഇത് റസൂലിന്റെ ഉമ്മാനെ കാഫിറത്തെന്നല്ലേ പറയണത്? അത്രയും വേദനിപ്പിക്കുന്ന കൗമില്ലേ നമ്മുടെ സമുദായത്തിൽ? ഇല്ലേ? എന്നിട്ട് നമ്മുടെ വക ഈ ഹറാമും കണ്ടിട്ട് അവിടുത്തെ കൽബ് വേദനിപ്പിച്ചാലോ?
അവിടുത്തെ ബഹ്റുദ്ദുമുഇന്റെ രണ്ടാം അധ്യായത്തിൽ പറയുന്നു, നമ്മൾ ഒരു ഹറാം ചെയ്യുമ്പോൾ അന്നഹു കദഹസന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി, റൗളയിൽ കിടക്കുന്ന നേതാവിന് വിഷമം വരുന്നേ, എന്തൊക്കെ വിഷമം സഹിച്ചിട്ടാ ഈ ദുനിയാവെന്ന് തങ്ങൾ പോയത്. അവിടുത്തെ 23 കൊല്ലത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കൊല്ലം റെസ്റ്റ് ഉണ്ടായിരുന്നു, ഈ ഒരു കൊല്ലം ഫുൾ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടില് വീട്ടിൽ ഉറങ്ങാൻ വിട്ടിനോ ശത്രുക്കള്? നാട്ടിൽ ഉറങ്ങാൻ വിട്ടിരുന്നോ? എനിക്കിവിടത്തേക്ക് ആകെ 150 താഴെ കിലോമീറ്ററെ നാട്ടുന്നുള്ളൂ. മക്കത്തുനിന്ന് മദീനയിലേക്ക് 430 കിലോമീറ്റർ വരുന്നു. രക്തൊലിച്ചു, ക്ഷീണം വന്നു, വെള്ളം കുടിക്കാൻ തോന്നി, ശത്രുക്കള് വെള്ളം കൊടുക്കണില്ല, തളർന്നിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ശക്തി സംഭരിച്ച് എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ രണ്ട് ചെരുപ്പും ചുവന്ന കളറായിട്ടുണ്ടായിരുന്നു, രക്തം വാർന്നൊലിച്ചിട്ട്. അന്നും ദുആ ചെയ്തത് എന്റെ ഉമ്മത്തിനെ നന്നാക്കണേ എന്നാണ്. ആ നേതാവിനെയാണ് നമ്മൾ ഓരോ ഹറാം ചെയ്യുമ്പോ വേദനിപ്പിക്കുന്നതെന്ന് ഓർമ്മ വേണം. കൂട്ടുകാരികളെ, പെൺകുട്ടികളെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഒരന്യ പുരുഷൻ കാണരുതെന്ന് വേണം. എപ്പോൾ നമുക്ക് മഹബത്തുണ്ടെങ്കിൽ വിവിധ കളറുകളിൽ നിന്നുള്ള കൗണ്ടറുകൾ കൊണ്ട് കുറെ സ്വലാത്ത് ചെല്ലൽ മാത്രമാണോ മഹബത്ത്? അതിലൊതുങ്ങരുത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ മൻ അഹബ്ബ സുന്നതി, അവിടുത്തെ ചര്യ പിന്തുടരലാണ്. ഫഖദ് അഹബ്ബനി. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ തലേ രാത്രി പൊട്ടിക്കരഞ്ഞതെന്തിനാണ്? എന്നെ നാളെ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ മറയില്ലാത്ത കട്ടിലാണ്, എന്നെപ്പോ തന്നെ കഫം പുട കാണുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെയാണ് അബ്സീനിയ മോഡൽ മറയുള്ള മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്നത്. എന്നെ കബറടക്കം നടത്തുന്ന സമയം രാത്രിയാവണം, രാത്രി കബറടക്കിയാൽ ആരും എന്നെ പൊതിഞ്ഞ തുണി കാണൂലല്ലോ എന്നതാണ് ഫാത്തിമ ബീവിയുടെ കോൺഫിഡൻസ്. ആരാണ് ഫാത്തിമ ബീവിക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? മുത്തുനബി തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് ഫാത്തിമ ഹിബ, ഫാത്തിമ ഷറിൻ. എന്നിട്ട് എന്തേ നമുക്ക് ഈ ബോധം വരാത്തത്? മഹബ്ബത്ത് വരേണ്ടത് എവിടുന്നാണ്? മിൻ മദീനത്തി റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്നാണ് നമുക്ക് മഹബ്ബത്ത് വരേണ്ടത്. ആധുനികതയുടെ പളപളപ്പിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബാഹ്യ പ്രകടനങ്ങളല്ല മഹബ്ബത്ത്, ജീവിതത്തിൽ റസൂലുള്ള കൊണ്ടുവന്ന ചര്യകൾ, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരലാണ് ഏറ്റവും വലിയ മഹബ്ബത്ത്. അത് നമ്മൾ കാറ്റിൽ പറത്തിക്കൂടാ. സ്വലാത്ത് വേണം, മൗലിദ് ചൊല്ലണം, റബിഉൽ അവ്വലിനെ ആദരിക്കണം. ഒന്നാമത് വേണ്ടത് ഇഖ്തിദാഉ സുന്നതിഹി വസുലൂകു തരീഖതിഹി. യൂസുഫ് നബഹാനി തങ്ങൾ പറയാണ്, ഇമാം കസ്തല്ലാനി റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്, ഇമാമിങ്ങളാകുന്ന ഇമാമിങ്ങൾ മുഴുവനും പറയുന്നു, മഹബ്ബത്തിന്റെ ഒന്നാമത്തെ അടയാളം അവിടുന്ന് പഠിപ്പിച്ച ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ജീവിതത്തിലേക്ക് കൊട. ഒരാൾക്ക് മഹബ്ബത്തുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ദുനിയാവിനോട് വെറുപ്പാണ്. ദുനിയാവിനോട് വെറുപ്പ് വന്നു, വഹുബ്ബുൽ ആഖിറാ, ആഖിറത്തോട് ഇഷ്ടം വരും. ഇതെന്റെ വക പറയുന്നതല്ല.